ദേശീയപാത വികസനത്തിൽ മുറിവേറ്റ് അലക്കം തോട്. നിരവധി ഗ്രാമങ്ങളുടെ ജലസ്രോതസ്സാണ് വികസനത്തിൽ തട്ടി ഒഴുക്കുമുറിഞ്ഞത്. പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്നുദ്ഭവിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ ചെറുതാഴം, കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തുകൾക്കും 1 കിലോമീറ്ററിലധികം ദേശീയപാതയ്ക്കും അതിരിട്ടും ഒഴുകുന്ന തോടാണ് പാത വികസനത്തിന്റെ ഭാഗമായി തടഞ്ഞത്. കുറെ ഭാഗം തോട് പൂർണ്ണമായും റോഡിനടിയിലൂടെ ഒഴുക്കിവിടാനാണ് തീരുമാനം. എന്നാൽ മഴക്കാലത്ത് തടിച്ചു കൊഴുക്കുന്ന തോട് ഈ പരിമിതമായ സൗകര്യത്തിൽ തൃപ്തയാകുമോയെന്ന് കണ്ടറിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിരവധിയായി നടത്തിയെങ്കിലും ഇതുവരെയൊന്നും ഫലം കണ്ടിട്ടില്ല. ചെറുതാഴം, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തുകളിലെ ഭൂഗർഭ ജലസ്രോതസ്സാണ് തോട്. കൃഷി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. പരിയാരം ആയുർവേദ കോളേജിലേക്ക് ശുദ്ധജലം പോകുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും തോടിനരികിലായി തന്നെ. തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതും പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. തോടിന് ഭിത്തികെട്ടി സംരക്ഷിക്കുവാനും തോടിൽ മാലിന്യം തള്ളുന്നുണ്ടോ എന്നറിയാൻ ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നാളിതുവരെയായി നടപ്പിലാക്കിയിട്ടില്ല. വേനലിൽ വെള്ളം കിട്ടാതെ ജനം പരക്കം പായുമ്പോഴും വറ്റാത്ത ജലസ്രോതസ്സുള്ള അലക്കും തോട് മാലിന്യവാഹിയായി മാറുന്നു എന്നതാണ് വിരോധാഭാസം. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമടക്കം കണ്ടെത്തിയ അലക്കും തോട് ഇനിയെങ്കിലും സംരക്ഷിക്കുവാൻ അധികൃതർ മുന്നോട്ട് വരണം. തോട് ശുചീകരിച്ച് അരികുകൾ കെട്ടി സംരക്ഷിക്കുകയും മാലിന്യങ്ങൾ തള്ളുന്നത് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്താൽ മികച്ച ശുദ്ധജല സ്രോതസ്സായി തോട് മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.